വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റോറീസ് വിത്ത് ഗായത്രി അരുൺ. ഇന്ന് വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയപ്പം അമ്മയുടെ സിസ്റ്റർ ഉണ്ട്, സീതച്ചിട്ട ഇങ്ങനെ ഒരു പേട പോലത്തെ ഒരു സാധനം കൊണ്ടുതന്നു, മിൽക്ക് പേട പോലെ ഇരിക്കുന്നത്. അപ്പോൾ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും നോർമൽ നമ്മൾ കഴിക്കുന്ന മിൽക്ക് പേടയുടെ ടേസ്റ്റ് അല്ല, കാരമലിൻ്റെയും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. അപ്പം ഞങ്ങളോടൊക്കെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്, എന്താണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ചിറ്റ പറഞ്ഞു, ഇതൊന്നുമല്ല, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ്, ടൈഗർ ബിസ്ക്കറ്റ്. ടൈഗർ ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്. അതായത് ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്നു, വേറെ ഒന്നും ഒരു സ്വീറ്റായിട്ടില്ല എങ്കിൽ സഡനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഒരു പാക്കറ്റ് ടൈഗർ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് കാണാം. ഇതിന് ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞപോലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൈഗർ ബിസ്ക്കറ്റാണ്. ഒരു 10 or 15 ടൈഗർ ബിസ്ക്കറ്റ്. ഇപ്പം ടൈഗർ ബിസ്ക്കറ്റിനൊക്കെ വലിപ്പം കണ്ടോ, മറ്റേത് എന്ത് വലിപ്പമായിരുന്നു, ഇപ്പം കുഞ്ഞു ബിസ്ക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 15-20 എടുക്കാം ആൾ എണ്ണം പോലെ. വീട്ടിലുള്ള നട്സ് എന്തൊക്കെയാണോ, ഞാനിവിടെ ആൽമൺസും നട്സും എടുത്തിട്ടുണ്ട്, കാഷ്യൂ നട്സും എടുത്തിട്ടുണ്ട്, അതൊക്കെ കൂടെ ഒന്ന് പൊടിച്ചും വെച്ചിട്ടുണ്ട്. ഇതൊന്നും ചിറ്റ പറഞ്ഞില്ല, ഇത് എൻ്റെ കയ്യിൽ നിന്നുള്ള ടിപ്പാണ്. ആൽമൺസും കാഷ്യൂ നട്സും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടൻസ് മിൽക്ക്, അത് നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു പായസം ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കി കണ്ടൻസ് മിൽക്ക് ഉണ്ടായിരുന്നത് എടുത്തതാണ്, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. മിൽക്ക് പൗഡർ ഇതും ഓപ്ഷണലാണ്. പിന്നെ വേണ്ടത് പാൽ. പാലും കാഷ്യൂ നട്സും ടൈഗർ ബിസ്ക്കറ്റും എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെയുള്ളത് നെയ്യാണ് വേണ്ടത്. ഇത്രയും സാധനമാണ് വേണ്ടത്. ഇപ്പോൾ ആദ്യം വേണ്ടത് ഈ ടൈഗർ ബിസ്ക്കറ്റും 1 spoon, കാരണം ഇത് ഓൾറെഡി ഷുഗർ ഉണ്ട്, ഇതിനകത്ത് മധുരം ഉള്ളതാണ്. പിന്നെ കണ്ടൻസ് മിൽക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ കൂടെ മുമ്പിരുന്നിട്ട് വായിൽ വെള്ളം വരുന്നു, വേണമെങ്കിൽ മാത്രം ഷുഗർ ചേർക്കുക. പിന്നെ സ്വീറ്റ് ആയതുകൊണ്ട് മധുരം കുറച്ച് മുന്നേ നിൽക്കേണ്ടത് കൊണ്ട് 1 spoon ഷുഗറും കൂടി ഇട്ടിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചുകൊണ്ട് വേഗം വരാം. അപ്പം ഞാനത് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഈ ടൈഗർ ബിസ്ക്കറ്റ് സത്യത്തിൽ എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം എന്നെ ഹോസ്റ്റലിൽ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ് ടൈഗർ ബിസ്ക്കറ്റ്. അത് അതിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞാൽ എല്ലാവർക്കും ചിരി വരും. അതായത് ടൈഗർ ബിസ്ക്കറ്റ് പണ്ട് എൻ്റെ ചിറ്റ ഞാൻ ഐസ്ക്രീമാന്ന് പറഞ്ഞ് തന്നുകൊണ്ടിരുന്ന സാധനമുണ്ട്, ഈ ടൈഗർ ബിസ്ക്കറ്റ് പാലിലിട്ടിട്ട് കുറുക്കിയിട്ടൊരു സാധനം. അതെനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോൾക്കും അല്ലുവിനും ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ടൈഗർ ബിസ്ക്കറ്റ് എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ടൈഗർ ബിസ്ക്കറ്റ് ഇങ്ങനെ നല്ല കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കൊരു 1 or 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. പാൽപ്പൊടിയുടെ അതേ അളവിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ്, നട്സ് ആൽമൺസും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കൊഴിക്കില്ലേ ആ കൺസിസ്റ്റൻസി കിട്ടണം, എന്നാലേ ഇത് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇതിനകത്തേക്ക് കുറച്ചായിട്ട് പാൽ, കാരണം ഇത് ബിസ്ക്കറ്റാണ് അതുകൊണ്ട് പെട്ടെന്ന് കുതിർന്നു പോവും. അപ്പോൾ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക, കാരണം കൂടിപ്പോയാൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന അതിലും ഇത്തിരൂടെ ലൂസാണ്, കൂടെ സോഫ്റ്റായി പോയി. ഇത്തിരി പാല് കൂടിപ്പോയോ എന്നൊരു സംശയം, ഞാൻ നോക്കട്ടെ. അത് കുഴയ്ക്കാൻ പറ്റുന്നൊരു തരം ആന്നല്ല, ഇത്തിരി കൂടെ കട്ടിയാവാം, പക്ഷെ ഇനിയും കുഴപ്പമില്ല, ഇത്തിരൂടെ കട്ടിയാവാം അല്ലേ, ഇത്തിരൂടെ കട്ടിയാവാം ആണോ. ഏത് റൗണ്ട് ആക്കാം അല്ലേ നമുക്ക്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ടും കൂടെ, ഡ്രൈ ഫ്രൂട്ടല്ല നട്സ് വയ്ക്കാം. ഇതിപ്പോൾ ഇത്തിരി ലൂസായിപ്പോയി, കുറച്ചുകൂടെ ടൈഗർ ബിസ്ക്കറ്റ് ചേർത്താൽ കറക്റ്റ് ആവും, പക്ഷെ സാരമില്ല, നമുക്കിപ്പോൾ വീട്ടിൽ കഴിക്കാനല്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. യെസ്, ഓക്കെ, ഇത്രയും മതി. നമുക്ക് എല്ലാവരെയും കാണിക്കാനായിട്ടുള്ളതായിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഇൻസ്റ്റൻറ്റ് സ്വീറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഈസി സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് ടൈഗർ ബിസ്ക്കറ്റ് കൊണ്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക.
വളരെ ടേസ്റ്റിയാണ്. ശരിക്കും വളരെ ഈ കാരമലൊക്കെ ചേർന്ന് സ്വീറ്റ് കഴിക്കുന്ന ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.